ദുഷ്ട ചതിയ വഞ്ചക കാലമാണ്. ആഹാ, പിഷാരടിക്ക് ഇത്രയും ഓമന പേരുകൾ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. ഞാൻ ചതിയനാ മുകേഷേട്ടാ. അത് നിങ്ങളുടെ കല്യാണത്തിന്റെ ആ സമയത്ത് തന്നെ മനസ്സിലായില്ലേ ചതിച്ചത്? ഇയാൾ എന്നെ പെണ്ണാണ വന്നപ്പോ പറഞ്ഞതേ മിമിക്രിയാണ് ജോലി, ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടെന്നാണ്. ഞങ്ങൾ വിചാരിച്ചു പി എസ് സിയുടെ ലിസ്റ്റിലാ പേര് വന്നതെന്ന്. എന്നിട്ട് ഇപ്പൊ ഏത് ലിസ്റ്റിൽ വന്നു? കള്ളവാറ്റ് നടത്തി പിടിച്ചവരുടെ ലിസ്റ്റിലാ പേര് വന്നിരിക്കുന്നേ. ചേട്ടാ, ഇത് ഞാൻ മനസ്സാ വാച അറിഞ്ഞൊരു കാര്യമല്ല. ഒരു ദിവസം രാത്രി ഇവിടെ 2 മണിക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരുത്തും വന്നിട്ട് പറഞ്ഞു മലയുടെ താഴെ അടിവാരത്ത് പുഴയുടെ തീരത്ത് 4 പേർക്ക് എന്റെ ഓട്ടോഗ്രാഫ് വേണമെന്ന്. ഞാനപ്പോ അത് കൊടുക്കാൻ വേണ്ടി പോണല്ലോ. ഇവിടെ ലോകത്താരെങ്കിലും അങ്ങോട്ട് മലയടിവാരത്തി അങ്ങോട്ട് എന്ന് ആരെങ്കിലും ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കും? 3 വർഷത്തിന് ശേഷം ഒരാൾ എന്റെ ഓട്ടോഗ്രാഫ് ചോദിക്കുന്നത് ഞാൻ കൊടുക്കും. ഞാൻ അങ്ങനെ മലയുടെ അടിവാരത്ത് ചെന്ന് ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് പോലീസുകാർ ദൂരെ നോക്കിയപ്പോ വിചാരിച്ചു ഞാൻ കള്ളവാറ്റാനുള്ള ലിസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. വാറ്റുകാരായിരുന്നു കേട്ടോ, ഞങ്ങളെല്ലാം കൂടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്നിട്ട് നിനക്ക് ശിക്ഷ കിട്ടിയോ? ശിക്ഷ കിട്ടിയില്ല, പോലീസുകാർ പറഞ്ഞു നിന്നെ ശിക്ഷിക്കുന്നില്ല പൊക്കോളൻ. എന്താ ഇവിടെ കിട്ടിയല്ലോ, എന്നെക്കാളും വലിയ ശിക്ഷ ഇനി എന്തോന്നാ? മുകേഷേട്ടൻ അറിയോ, രമേശേട്ടന് വേണ്ടി ചാവാൻ വരെ ഞാൻ തയ്യാറാ. എന്നാ നീ പോയി ചാവ്. ഞാൻ ചാവും, പക്ഷെ നിങ്ങളെ കൊന്നിട്ടേ ഞാൻ ചാവും. അതെ, നിങ്ങളൊരു തീരുമാനത്തിലെത്ത്. അങ്ങനെയാണെ നമുക്ക് 3 പേർ കൂടെ ചത്താലോ. നിങ്ങൾ ചാവുന്നതിന് എന്നെ അതിനകത്ത് പിടിച്ചിടുന്നത്? മുകേഷേട്ടൻ അറിയോ, ഓരോരോ പെണ്ണുങ്ങള് സ്വന്തം ഭർത്താക്കന്മാരെ കുറിച്ച് എന്തൊക്കെ കുറ്റം പറഞ്ഞോണ്ട് നടക്കുന്നത്. ഞാൻ ഇന്നേ വരെ രമേശേട്ടനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞോണ്ട് നടന്നിട്ടുണ്ടോ? ഇവിടെ നടന്നോണ്ട് പറയാറില്ല, പക്ഷെ എവിടെയും പോയി ഇരുന്ന് ഇഷ്ടം പോലെ പറയാറുണ്ട്. ഈ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ആദ്യം രമേശേട്ടന് കൊടുത്തിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ. പണ്ടിവിടുത്തെ പട്ടിക്ക കൊടുത്തോണ്ടിരുന്നത്, അത് എത്തപ്പോ എനിക്ക് തരുന്ന ഒരു സാമ്പിൾ അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ പിഷാരടി എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ചതിയനാ മുകേഷേട്ടാ. ഞാൻ സ്റ്റേഷനറി കടയിൽ നിന്ന് സാധനവും വാങ്ങിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് നടന്നപ്പോ ഈ മനുഷ്യൻ ബൈക്കിന്റെ പുറകിൽ ഒരു പെണ്ണിനെ ഇരുത്തിക്കൊണ്ട് എന്റെ മുന്നിൽ കൂടെ പോകുന്നു. ആ പെണ്ണാരാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ചേട്ടാ, ഞാൻ ഒരു പെണ്ണിനെ കൊണ്ട് എങ്ങോട്ടും പോയിട്ടില്ല. മുകേഷേട്ടാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഈ മനുഷ്യന്റെ ബാക്കില് ആ പെണ്ണ് 2 സൈഡിലും കാലിട്ട് ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചായിരുന്നത്. ഇന്ന് ഞാൻ എങ്ങനെ സഹിക്കും മുകേഷേട്ടാ? അല്ല, പിഷാരടിയെ കുറിച്ച് ഇനി എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, പക്ഷെ ഇത് ഞാൻ വിശ്വസിക്കും. കാര്യം എന്റെ സ്വഭാവം എനിക്കറിയാം. ചേട്ടാ, ചേട്ടൻ ഇത് വിശ്വസിക്കരുത്. ഇവള് ഈ ബഡായി ബംഗ്ലാവിനകത്ത് സംശയം അഭിഹിതം ഒക്കെ കുത്തിക്കയറ്റി ഇതിനെ ചന്ദ്രമഴയാക്കാനുള്ള പ്ലാനാ. ഒരിക്കലുമില്ല. ആ പെണ്ണ് ആരാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം, അവളെ എങ്ങോട്ടാ കൊണ്ടുപോയെന്നും എനിക്കറിയണം. ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടില്ല, എങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. ഈ കാര്യം ഞാൻ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല. രമേശ് ചേട്ടാ, ഞാൻ കുളിച്ച് റെഡിയായി. ഇപ്പൊ എങ്ങനെയുണ്ട് മുകേഷ് ചേട്ടാ? ഞാൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ? ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ശരടി, ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ അങ്ങ് ഒരു പ്രശ്നമില്ല. എന്റെ കൂട്ടുകാരനാ RM രാജൻ, സിനിമാറ്റിക് ഡാൻസുകാരനാ. റൂം കിട്ടിയില്ല, കുളിക്കാൻ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ ഒന്ന് കുളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇത് കണ്ടിട്ടാ ഹെൽമെറ്റും വെച്ച് പോകുന്ന കണ്ടപ്പോ ഇവള് സംശയിച്ച് ഡാൻസ് തന്ന. ഓൾ ദി ബെസ്റ്റ്. എല്ലാരും കൊണ്ട് സത്യസന്ധനായ എന്നെ സംശയിച്ചു. സോറി രമേശേട്ടാ, ഞാൻ ഇപ്പൊ വരാമേ. നീ എവിടെ പോവാ? അതെ, രമേശേട്ടന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്നത് ഏതോ പെണ്ണാണെന്ന് വിചാരിച്ച് രമേശേട്ടന്റെ കൈയും കാലും ഒന്ന് തല്ലി ഒടിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊരു ടീമിന് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഞാൻ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് വരാം കേട്ടോ. കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ ഭർത്താവിന് വേണ്ടി മരിക്കുമെന്ന്, എന്നിട്ട് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത് വന്നിരിക്കുകയല്ലയോ. അല്ലെങ്കിലും ഈ ഓർഡർ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ കാശൊന്നും തിരിച്ചു തരാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് സാരമില്ല, 2 തല്ല് കിട്ടിക്കോട്ടെ.